സംസ്ഥാന സർക്കാർ ഇത്ര വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിഹിതവുമില്ല, കേരളത്തിൽ ഒരു തരി മണ്ണും ഇവിടുത്തെ ജനങ്ങൾക്ക്, ഈ 35,000 വരുന്ന കുടുംബങ്ങൾക്ക് കൊടുക്കാനില്ല എന്ന് CPM സർക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുക. തെളിവ് സഹിതം പറഞ്ഞു തരാം സാർ, തെളിവ് സഹിതം പറഞ്ഞു തരാം. ഗെയിൽ പൈപ്പ് ലൈൻ വിടൂ, കണ്ടെയ്നർ വല്ലാർപാടൻ കണ്ടെയ്നർ പദ്ധതിയുടെ ഭാഗമായി 326 കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു, നിങ്ങൾ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? ഇതെല്ലാം പൊയ്ക്കോട്ടെ. ഭൂകമ്പ അല്ലെങ്കിൽ ഭൂമി കുലുക്കത്തിന്റെ ഭാഗമായി കെടുതിയില് 10-30 കുടുംബങ്ങള് മൂലപ്പള്ളിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഇപ്പോഴും പിന്നെ ഭൂമി കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല. കൂട്ടിക്കൽ ദുരന്തമുണ്ടായെടുത്ത് ഇന്നേ നാഴിക വരെ മുഖ്യമന്ത്രി ഒന്ന് ചെല്ലുകയോ CPM നേതാക്കൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിലെല്ലാം വലിയൊരു ദുരന്തം. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി 60 കുടുംബങ്ങളാണ് സിമന്റ് ഗോഡൌണിൽ കിടക്കുന്നത്. അവർക്ക് വേണ്ടി ഫ്ളാറ്റുകൾ സാധ്യമായി കഴിഞ്ഞു. ഇതുപോലെ നിരവധി അനവധി ആളുകൾ CPM സർക്കാരിന്റെ നേതൃത്വത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ കേരളത്തിൽ അവിടെ എവിടെയായി കിടക്കുന്നുണ്ട്. അവരെ ആദ്യം സേഫ് ആക്കൂ, അവർക്ക് ഭൂമി കൊടുക്കൂ, വെള്ളം കയറാത്ത മണ്ണ് കൊടുക്കൂ, വെള്ളം കയറാത്ത വീടുണ്ടാക്കി കൊടുക്കൂ, അവരെ സേഫ് ആക്കൂ. അവര് മനുഷ്യരാണ്. ഇവിടുത്തെ CPM നേതാക്കന്മാരെ പോലെ, മന്ത്രിമാരെ പോലെ, MLA പോലെ, MP പോലെ തന്നെ അവർക്കും അമ്മയും തെങ്ങന്മാരും ഭാര്യയും പെൺമക്കളും ഒക്കെ ഉള്ളവരാണ്. ആ പെൺകുട്ടി സ്ത്രീ ശാക്തീകരണം പ്രസംഗിക്കുന്ന CPM സർക്കാർ ആദ്യം ആ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ, വല്ലാർപാടൻ കണ്ടെയ്നർ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവര്, വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി സിമന്റ് ഗോഡൌണിൽ 60 കുടുംബങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ. ഒരു വീട്ടമ്മ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ? നിങ്ങൾ പിന്നെയും കേരളയിലെ പേര് പറഞ്ഞിങ്ങനെ വാക്കുകൊണ്ട് മല്ലടിച്ച് ജനങ്ങളെ തോൽപ്പിക്കുക, അത് പറ്റിയില്ലെങ്കിൽ ഗുണ്ടായുസം കാണിച്ച് ജനങ്ങളെ തോൽപ്പിക്കാൻ വന്നാൽ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ? അതാ ചോദിക്കാനുള്ളത്. അതില്ല, നിങ്ങൾ ആദ്യം പോയി വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് അവരെ സേഫ് ആക്കു, കൂട്ടിക്കൽ ദുരന്തത്തിനിടയായവരെ അവരെ സേഫ് ആക്കൂ, അവരെ സേഫ് ആക്കൂ. ഇവിടെ നിരവധി അനവധികൾ, നിങ്ങൾ വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മനുഷ്യന് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്ക്, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെട്ടാൽ അതിനും തെളിവ് സഹിതം നിങ്ങൾക്ക് തരാം. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് ഇത്രയും കോടി കടം നിൽക്കുന്ന കേരളത്തിൽ പിന്നെയും CPM വേണ്ടി പറയുന്ന നേതാവ് പറയുന്നത് ഞങ്ങളിത് നടപ്പിലാക്കും, എന്ത് ധാർഷ്ട്യമാണത്? എന്ത് ധാർഷ്ട്യമാണ്? നിങ്ങൾ നിങ്ങൾക്ക് ആര് പിടിച്ച്, നിങ്ങൾക്ക് ആര് പിടിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി മേടിച്ചുകൊണ്ട് വന്നാൽ പോലും ഇവിടെ ലക്ഷങ്ങളെ കൊല്ലേണ്ടി വരും നിങ്ങൾക്ക്. CPM അതിന് കഴിയുമെങ്കിൽ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ നടപ്പിലാക്കൂ, നിങ്ങൾ നടപ്പിലാക്കൂ. പിടിച്ച് ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കൊണ്ടിട്ട് ജയിലിൽ 4 ദിവസം കിടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സ്വപ്ന സുരേഷ് തെളിവ് സഹിതം മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് സഹിതം പത്രസമ്മേളനം നടത്തി. ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആരാണെന്നും എന്താണ് കാണിച്ചു കൊള്ളയടിക്കുന്നു, കുടുംബസമേതം കൊള്ളയടിക്കുന്ന ഒരു ഭരണാധികാരി താങ്കളുടെ അവസരം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ സ്ത്രീക്കെതിരെ ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സ്ത്രീക്കെതിരെ ഒരു പത്ര സമ്മേളനം പോലും വിളിക്കാനുള്ള കഴിവ് തന്റെയാണ് നിങ്ങൾക്കില്ല, നിങ്ങൾ ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അതൊക്കെ സത്യമാണ്. മാനനഷ്ട കേസ് കൊടുക്കണം. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? കട്ടവൻ മിണ്ടാതെ തല കുനിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൗനം സമ്മതം. സ്വപ്ന പറയുന്നത് മുഴുവൻ സത്യമാണെന്നുള്ളത് മൗനത്താൽ സമ്മതിച്ചു കൊടുക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM സർക്കാര്. എന്നിട്ടും വീണ്ടും നിങ്ങള് ഞങ്ങളെ പോലുള്ള വീട്ടമ്മമാരെ ഞങ്ങളുടെ വീടുകളിൽ വന്ന് വലിച്ചഴച്ച് കോടതികളിൽ കൊണ്ട് രാപകല് 4 ദിവസം എന്നെ കൊണ്ടുവന്നും പോലീസ് സ്റ്റേഷനിൽ ചെങ്ങന്നൂരിരുത്തി. എന്നിട്ട് 5-ാം ദിവസം എന്നെ അട്ടക്കുളങ്ങര, ഇവിടെ ആലപ്പുഴ ജയിലുണ്ട്, മാവേലിക്കര ജയിലുണ്ട്, അവിടെ അങ്ങുവിടാതെ അട്ടക്കുളങ്ങര കൊണ്ടുപോയി. ആളുടെ നിർബന്ധ പ്രകാരമാണെന്നറിയോ? ഇവിടുത്തെ ഒരു മന്ത്രിയുടെ, ഇല്ലൊരു ബഹുമാന്യനായ ഒരു മന്ത്രിയുടെ. ഇവിടുത്തെ ഈ നാട് മുഴുവൻ കട്ട് മുടിച്ച് മണ്ണ് വിറ്റ്, മണ്ണും കഞ്ചാവും ലഹരി മാഫിയയുടെ ഗുണ്ടാ തലവൻ
പറഞ്ഞിട്ട് എന്നെ പിടിച്ചുകൊണ്ടുപോയി അത്തക്കുളങ്ങര ജയിലിൽ കൊണ്ടിട്ടു. ഭരണഘടനയെ കുന്തവും കുടചക്രവുമാക്കിയ ആൾ. അതെ, ഭരണഘടനയെ കുന്തവും കുടചക്രവുമാക്കി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കൂ. ഞങ്ങളോട് വന്നിരുന്ന് ഇങ്ങനെ കോരം കോരം പ്രസംഗിക്കാൻ കുറച്ച് നാണം വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ ഈ ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോ കുറച്ചൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന്? ജനങ്ങളെല്ലാം കഴുതകളല്ല, ജനങ്ങളെല്ലാം ഇത് കേട്ടും കണ്ടും ഇങ്ങനെ തല മന്ദിച്ചിരിക്കുക. പ്രതികരിക്കുന്നവരെ നിങ്ങൾ ഇനിയും മുഖ്യമന്ത്രി, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു, മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് ചാണകവെള്ളം കൊണ്ടൊന്ന് കൊടയണം. കരിങ്കൊടി കാണിക്കുക മാത്രമല്ല, ചാണകവെള്ളം കൊടഞ്ഞ് ശുദ്ധീകരിക്കണം. അതാണ് ചെയ്യേണ്ടത്. ചാണകവെള്ളം കൊടയുന്നവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിലിടും. യെസ്, ആയർ ബിജു, സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, സ്വന്തം അനുഭവം ഞാൻ അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. ഈ കേരളയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഇതിന്റെ വിക്ടിം ആയതുകൊണ്ടാണ് ഇദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ സിന്ധു ജെയിംസ് ഈ കേരളത്തിലെ വേറെ ഏത് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? എന്റെ ബിജു, ബിജു, ഞങ്ങൾ ബിജു, ഞങ്ങൾ ഈ പദ്ധതി പ്രദേശങ്ങളിലൊക്കെ ജനസഭ നടത്തിയല്ലോ. ഒറ്റ ആകെ ജനസഭ നടത്തിയ ഒരേ ഒരു സ്ഥലത്ത് പ്രതികരിച്ചു, കേരളയിൽ വേണമെന്ന് പ്രതികരിച്ചു. പക്ഷെ അതേ ഒരു മദ്യപനായിരുന്നു. അടിച്ച് പൂക്കുത്തിയായിട്ടുള്ള ഒരാളായിരുന്നു പറഞ്ഞത് കേരളയിൽ വേണമെന്ന്. അദ്ദേഹത്തിന് ബോധം പോലും ഉണ്ടായിരുന്നില്ല. അല്ലാതെ ഒരാൾ പോലും ഞാൻ പറഞ്ഞല്ലോ, സി പി എമ്മുകാരനാണ് ഞാൻ, അല്ലെങ്കിൽ CPI-ക്കാരനാണ് ഞാൻ, ഇടതുമുന്നണിയിൽപ്പെട്ട ആളാണ് എന്ന് ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടാണ് എതിർത്തത് അതിനെ. അതുകൊണ്ട് താങ്കൾ പറയരുത് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന്. പിണറായി പരിവാരങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും, കാരണം അവരുടെ സ്വപ്ന പദ്ധതിയാണല്ലോ അത്. അതിലപ്പുറത്തേക്ക് ആരും ഈ പദ്ധതിക്ക് അനുകൂലമല്ല. ജനങ്ങൾ അവകാശ സമരത്തിൽ പങ്കെടുത്തതാണ്, അല്ലാതെ ഇതിനകത്ത് വന്ന വീട്ടമ്മമാര് 10,000 ചെയ്ത എക്സ്പേർട്ട് ആയിട്ട് സ്ഥാപനങ്ങൾ തല്ലിപ്പൊട്ടിച്ചിട്ടൊന്നുമില്ല. CPMലെ പെണ്ണുങ്ങൾ കാണിക്കുന്നത് പോലെ തല്ലിപ്പൊട്ടിച്ചിട്ടില്ല, ആണുങ്ങൾ തല്ലിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥന്മാരുടെയും വെങ്കിട്ട് കയറിയിട്ടില്ല, ഒരു ഓഫീസുകളിലും ഞങ്ങൾ ഇടിച്ചു കയറിയിട്ടില്ല, ഒരു അധ്യാപകരെ ഞങ്ങൾ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. അതൊക്കെ CPM-ന്റെ പാരമ്പര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളെ പിടിച്ചിറക്കിയിട്ട് ഞങ്ങൾ ഏത് സമരത്തിൽ പങ്കെടുത്തു എന്ന് ചോദിക്കാനുള്ള ഈ ചർച്ച ഓൺലൈനായിട്ട് കാണുന്നവർ പറയുന്നത് ആയുർ ബിജുവിന്റെ വായ അടപ്പിക്കൂ എന്നാണ് പറയുന്നത്.